ഹലോ, വെൽക്കം ബാക്ക്. സുഷ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത് എനിക്കറിയാം. ഞാൻ എക്സാമിൻ്റെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ബിസി ആയി പോയിട്ടോ, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഇനി തൊട്ട് എന്തായാലും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഷോൾ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് കവർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള 5 ടെക്നിക്ക് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഷോൾ വെച്ചിട്ടോ ദുപ്പട്ട വെച്ചിട്ടോ സ്റ്റോൾ വെച്ചിട്ടോ ഒക്കെ ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഫേസ് നമുക്ക് ദുപ്പട്ട വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഒട്ട് സമയം കലാണ്, ലെറ്റ്സ് ഗോ ടു വീഡിയോ. ആദ്യം നമ്മളൊരു ഷോൾ എടുത്തിട്ടുണ്ട്. ഷോളിന് അധികം ലെങ്ത് ഇല്ലാത്ത ഷോൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ, കവർ ചെയ്യാനുള്ള എളുപ്പത്തിന്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു സൈഡിന് നീളം കൂടുതലായിട്ടും ഒരു സൈഡിന് നീളം കുറവായിട്ടും വേണം വെക്കാൻ. എന്നിട്ട് നമ്മൾ ദൈ ചെവി കൊണ്ട് ഇതിങ്ങനെ കയറ്റിയിടുക. ഓക്കെ, എന്നിട്ട് ഈ സൈഡ് വേണ്ടോ, ഈ സൈഡിനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കെട്ടി വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ കെട്ടുമ്പോൾ നമ്മുടെ കണ്ണ് മാത്രമേ പുറത്തുണ്ടാവുന്നുള്ളൂ. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡായിരിക്കും കേട്ടോ ഇത്. അപ്പം ഇത് വളരെ സിമ്പിളുമാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത്. നമ്മുടെ ഹെയർ സ്റ്റൈൽ അങ്ങനെ കേടാവുമെന്ന് തന്നെ ചെയ്യുന്നില്ല. അത് ഇതിൻ്റെ ഹൈലൈറ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടെക്നിക്ക്. നമുക്ക് അടുത്ത ടെക്നിക്ക് നോക്കാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടെക്നിക്കിന് വേണ്ടി ഞാൻ വേറൊരു കളർ ഷോൾ എടുത്തിട്ടുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ ഷോൾ ഇങ്ങനെ നമ്മുടെ തലയിൽ കൂടി ഇടാം. ഈ സമയത്ത് രണ്ടും ഒരുപോലെ തന്നെ എടുത്താൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ രണ്ട് സൈഡും ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കിന്ന് പഴയ പോലെ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ വശം, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ വശം ഉണ്ടല്ലോ, അതിനെ ഒന്നും കൂടെ തലയുടെ മേലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ ഈ തട്ടമൊക്കെ കിട്ടുന്ന പോലെ റൊട്ടേറ്റ് ചെയ്തിങ്ങനെ എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു സൈഡ് ബാക്കി വരുമല്ലോ, അതിനെ നമുക്ക് ഇങ്ങനെ ടോപ്പിൻ്റെ അകത്തോടെ ഒന്ന് ടക്ക് ഇൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതവിടെ ഇരുന്നോളൂ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നിട്ട് ഈ ഒരു വശം ഉണ്ടല്ലോ, ഈ സൈഡ് സെയിം മറ്റേ പോലെ തന്നെ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കെട്ടി വയ്ക്കുക. വളരെ സിമ്പിളാണ്. കുറച്ചും കൂടെ എന്താ പറയുക, ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റേതുമല്ല, കുറച്ചും കൂടെ ലെയർ എന്താ പറയുക പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ. ഒരു ലെയറും കൂടെ എക്സ്ട്രാ വരുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ ഫ്രണ്ടിലോട്ട് അങ്ങനെ അധികം ഹാങ്ങിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത ടെക്നിക്ക് നോക്കാം. അടുത്ത ടെക്നിക്കിന് വേണ്ടി ഞാനിവിടെ ഒരു വേറൊരു ഷോൾ എടുത്തിട്ടുണ്ട്. അധികം ലെങ്ത് ഇല്ലാത്ത ഷോളുകളാണ് ഇങ്ങനെ കിട്ടാൻ എപ്പോഴും നല്ലത്. അപ്പം നമ്മൾ അതിനെ നടുക്കുന്ന നേരെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം. കറക്റ്റ് 2 ഹാഫ്സ് വരുന്ന രീതിക്ക് ഫോൾഡ് ചെയ്യാം. അപ്പം ഫോൾഡ് ചെയ്തപ്പോൾ നമ്മളിത് അറ്റം കൂടെ കൂട്ടിമുട്ടിച്ചൊന്ന് പിടിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ആക്കുക. അതിനുശേഷം നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് കെട്ടി വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ലെയർ ഉണ്ടല്ലോ, ഇതിൽ ആദ്യത്തെ മേലത്തെ ലെയർ ഉണ്ടല്ലോ, അതിനെ അങ്ങ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ കൂടെ പുറകോട്ടിടുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിന് വേറെ ടെക്നിക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല, വളരെ സിമ്പിളല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സ്റ്റൈലും കൂടെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ജസ്റ്റ് കെട്ടിയാൽ മതി, പൊക്കിയിടാം. പിന്നെ ബാക്ക് സൈഡും കവേർഡായിട്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ മുടിയൊന്ന് ബണ്ണ് ചെയ്ത് വല്ലതും വെക്കുകയാണെങ്കിൽ മുടിയും അങ്ങനെ കാറ്റത്ത് പറക്കുമൊന്നുമില്ല. ഞാൻ യൂഷ്വലി സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടാണ് സാധാരണ പോവാറ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ബാക്ക് സൈഡൊക്കെ കവേർഡായിട്ടിരിക്കുക ചെയ്യും, അധികം വെയിൽ കൊള്ളുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മളൊരു ഷോൾ എടുത്തിട്ടുണ്ട്. ഷോൾ നമ്മുടെ തലയിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സൈഡ് ചേർത്ത് ഒരു സൈഡ് വലുതുമായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ലെങ്ത് എപ്പോഴും ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഈ രണ്ട് സൈഡ് ഇങ്ങനെ എടുത്തിട്ട് ഈ പുറകോട്ടായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. ചുമ്മാ രണ്ടായിട്ട് കെട്ടുമെന്ന് വേണ്ട, ഒന്നായിട്ട് കെട്ടിയാൽ മതി കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ കെട്ടി വയ്ക്കും. രണ്ടായിട്ട് കെട്ടണേ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു ഷോള് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ടോപ്പിനകത്തേക്ക് ഈ ഒരു അറ്റം ജസ്റ്റ് ഒന്ന് ടക്ക് ഇൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കവേർഡായിട്ട് ഇരിക്കുകയും ചെയ്യും. വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്ത ടെക്നിക്കിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഷോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരെ നടുക്കുന്ന നമ്മൾ ആദ്യം ചെയ്തില്ല, അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ സെൻറ്ററിൽ നിന്ന് ഞാനതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് രണ്ടറ്റം ഇതുപോലെ താഴോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ പുറകിലത്തെ ഭാഗം കുറച്ച് മേളിൽ വരുന്ന രീതിയിലൊന്ന് എടുക്കുക കേട്ടോ. അതായത് പുറകിലത്തെ ആ ഒരു ഭാഗം കുറച്ച് മേളിലേക്കും ഫ്രണ്ടിലത്തെ ഭാഗം കുറച്ച് താഴേക്കും കിടക്കുന്ന രീതിയിൽ എടുക്കുക. അതിനുശേഷം നമുക്കിത് ഇതിനെ നേരെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ താഴത്തെ ഈ നീളമുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെ എടുക്കുക. അതിനെ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ തലയുടെ പുറകിൽ കൂടെ കൊണ്ടുവരിക. പുറകിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ തലയുടെ നേരെ മുകളിലോട്ട് അങ്ങനെ ഇടുക. ഇട്ടിട്ട് ഈ രണ്ട് എഡ്ജ് ഉണ്ടല്ലോ, ഈ രണ്ട് എഡ്ജ് അങ്ങ് പുറകിൽ കൂടെ കെട്ടി വയ്ക്കുക. വേണമെങ്കിൽ രണ്ട് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കെട്ടിട്ടാലും മതി കേട്ടോ. അതവിടെ ഇരുന്നോളൂ സ്റ്റിഫായിട്ട്. ഇതാണ് നമ്മുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഭാഗം ഓൾറെഡി ഇവിടെ ഇങ്ങനെ കവേർഡായിട്ട് കിടക്കുകയും ചെയ്തോളൂ, നമുക്ക് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് കാണിച്ചത് അഞ്ചേ അഞ്ച് ടെക്നിക്സ് ആയിരുന്നു, മാറ്റിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന അഞ്ചേ അഞ്ച് ടെക്നിക്സ് മാത്രമായിരുന്നു നമുക്ക് എങ്ങനെ ഫേസ് കവർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അഞ്ചഞ്ച് മെത്തേഡ്സ് മാത്രമേ കാണിച്ചു. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. പിന്നെ ഹൈലി പൊല്യൂട്ടഡായിട്ടുള്ള സിറ്റീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കെട്ടിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ എയർ പൊല്യൂഷനൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും. ഇപ്പോൾ കൊറോണയൊക്കെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുൾ മാസ്ക്കൊക്കെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫുൾ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള എന്താ പറയുക തലയൊക്കെ ഓൾമോസ്റ്റ് കവേർഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻസ് കൂടെ അറിയിക്കുക. നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ നമുക്ക് വളരെയധികം പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഓരോ സ്റ്റെപ്പും പറഞ്ഞ് ചെയ്യാനുള്ള കാരണം കേട്ടോ. കാരണം അത്രയും ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത്രയും ബേസിൽ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള വീഡിയോസും വ്ളോഗ്സും പിന്നെ ഇതുപോലത്തെ എന്താ പറയുക മിക്സഡ് കണ്ടന്റുകളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ടാറ്റാ.